പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോസ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഉപ്പിട്ടിട്ടാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഒരു 1/2 ടീസ്പൂണ് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൊറിയൻഡർ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റഫിംഗ് റെഡി ആയിരിക്കുന്നു. ഇപ്പം നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പെടി കൊറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക, മല്ലിയില, ഒരു അര കൈപ്പൊടി പുതിന ഇല ഇട്ട് കൊടുക്കാം. പുതിന ഇല തണ്ടില്ലാതെ ഇടണം. ചെറിയ 2 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂണ് ചെറുജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് 1/2 ലെമനോ പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂണ് ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സോൾട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബൂന്തിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് സമയത്തിൽ സൂപ്പറാകട്ടെ. നമുക്ക് സ്വീറ്റ് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലെമൺ സൈസ് പുളി എടുത്ത് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. 1 കപ്പ് വെള്ളത്തിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 50 ഗ്രാംസിൻ്റെ അടുത്ത് ജാഗ്രി ഇട്ട് കൊടുക്കാം. ശർക്കര 1/2 സ്പൂണ്, ജീരകം 1/2 ടീസ്പൂണ്, പെപ്പർ പൗഡർ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ. എന്നിട്ട് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതും കൂടി നന്നായി ഡ്രെയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്വീറ്റ് ചട്നിയും റെഡിയാണ്. നെക്സ്റ്റ് നമുക്ക് പൂരി ഫ്രൈ ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ ഇതുപോലത്തെ റെഡിമെയ്ഡ് പൂരി നമുക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പൂരിയെല്ലാം റെഡി ആയി വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പൂരിൻ്റെ അകത്ത് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ബൂന്തി എടുക്കും. എന്നിട്ട് ഇതിൻ്റെ മേലെ സ്വീറ്റ് ചട്നി ഒഴിച്ച് കഴിക്കാം. എല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.